Ma'am, we are glad that you're here. Now, I invite Shahina ma'am to speak about this book. Ma'am, please. Thank you, Gayatri, for the welcome and introduction. And let me thank Ajit for inviting me for this program. Devagiri ennu parayumbo oruvaadu ormakalulla sthalamaanu. Oruvaadu. As a teacher, as a student, as a research scholar, oruvaadu varshathe association undu. Appo oruvaadu memories, oruvaadu nalla memories ulla sthalamaanu. എന്താ പറയാ പറയാൻ തുടങ്ങി ഒരുപാട് പറയാനുണ്ടാവും. ബീങ് അസോസിയേറ്റഡ് വിത്ത് സലിൻ സർ, നാഗേഷ് സർ, ഡെന്നിസ്, ബാക്കി എല്ലാവരും അവിടെ ശരിക്കും ആ ഒരു കാലം എന്താ പറയാ ഒരുപാട് ഒരുപാട് ആഘോഷങ്ങളായിരുന്നു. ഫിലിം ക്ലബ്, ഒരുപാട് യാത്രകള്, ഒരുപാട് സൗഹൃദങ്ങള്. ഇപ്പോഴും അത് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് മൈ സ്റ്റുഡൻസ് ടേൺ ഫ്രണ്ട്സ് ആണ്. അവിടെ നിന്ന്, ദേവഗിരിയിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന കുറേ പേര് ഇപ്പോഴും ഉള്ള നല്ല സുഹൃത്തുക്കൾ. അപ്പം അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ്. ഞാൻ, എനിക്ക് തോന്നുന്നു ഞാൻ 2006 ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത് ആസ് എ ഗസ്റ്റ് ഫാക്കൽറ്റി. അന്ന് എഴുതി തുടങ്ങിയിട്ടില്ല, എഴുതി തുടങ്ങിയിട്ടില്ല ഇൻ ദ സെൻസ് ജസ്റ്റ് ഡൺ മൈ പി ജി ഡിപ്ലോമ ഇൻ ജേർണലിസം. ഞാൻ ഐ വാസ് ഡൂയിങ് ഫ്രീലാൻസ് റൈറ്റിംഗ്. അങ്ങനെ വന്നിട്ടുണ്ട്. കഥകൾ എന്ന് പറയാവുന്നത് ഒന്നോ രണ്ടോ കുഞ്ഞു കഥകൾ വന്നിട്ടുണ്ട്, അത്ര ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങളല്ല. 2012 ശരിക്കൊരു ബ്രേക്ക് എന്നൊക്കെ പറയുന്ന പോലെ എഴുത്തിലേക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എനിക്കൊരു എഴുത്ത് ഫാമിലി വൈസ് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല എഴുത്തിലേക്ക്. അപ്പം 12 ഈ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ഒരു കോമ്പറ്റീഷനിൽ എൻ്റെ കഥ തിരഞ്ഞെടുക്കപ്പെട്ട്, അത് ഞാൻ പിന്നീട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വരുന്നത്. അതായിരുന്നു ഒരു മേജർ ബ്രേക്ക് എന്ന് പറയുന്നത്. പിന്നീട് പതുക്കെ, വളരെ പതുക്കെയാണ് എഴുതിയിട്ടുള്ളത്. കുറച്ച് കഥകൾ വന്നു, ആദ്യത്തെ പുസ്തകം വന്നു. ആ സമയമാകുമ്പോഴേക്കും ഞാൻ പിന്നെ ദേവഗിരിയിൽ, ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന എഴുത്ത് എന്നുള്ള ഒരു ഒരു മേഖലയൊന്നുമില്ല. പിന്നെ 12 ഞാൻ എഴുതി തുടങ്ങുമ്പോഴേക്കും ഞാൻ ടീച്ചിങ് ഒക്കെ വിട്ട് അവിടെ റിസർച്ചിന് ചേർന്നിട്ടുണ്ട്. സലിൽ സാറിൻ്റെ കൂടെ ചേർന്ന ഗൈഡ്. ഇപ്പം പിന്നീട് ആദ്യത്തെ പുസ്തകം വന്നു, തീണ്ടാരി വണ്ടി. ഇപ്പം അതിലെ ഇൻട്രൊഡക്ഷൻ ആമുഖത്തിൽ ഞാൻ പറഞ്ഞ പോലെ എന്തിനാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷെ എനിക്ക് എന്നെ തന്നെ അടയാളപ്പെടുത്തലായിരിക്കാം. ഞാനുണ്ട് എന്ന് ലോകത്തോട് പറയുന്നതിനേക്കാൾ വലിയ ഒരു എന്നോട് തന്നെ പറയുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ അങ്ങനെയാണ് എഴുതിയിട്ടുള്ളതും. രണ്ട് പല്ലുതേപ്പുകൾക്കിടയിൽ ഒരു വാതിൽ തുറക്കലിനും അടക്കലിനും ഇടയിൽ, പ്രഭാത ഭക്ഷണത്തിനും രാത്രി ഭക്ഷണത്തിനും ഇടയിൽ ഒരേപോലെ ആവർത്തിച്ച് തീരുമാനിക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന് അതല്ലാതെ നമ്മളെ അടയാളപ്പെടുത്തുന്ന, അല്ലെങ്കിൽ എന്നെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് എനിക്ക് എഴുത്ത് എഴുതി തുടങ്ങുന്ന കാലത്ത്. അപ്പൊ ആദ്യത്തെ പുസ്തകം വരുന്നു, അത് കഴിഞ്ഞൊരു 3 ഗ്യാപ്പ് ഉണ്ട് രണ്ടാമത്തെ പുസ്തകം വരുമ്പോൾ, 4 January വരുമ്പോൾ. ഈ ഒരു കാലയളവിൽ ഞാൻ വളരെ കുറച്ച് എഴുതുന്ന ആളാണ്, മടിയാണ് ബേസിക്കലി. അപ്പോ ആസ് എ പേഴ്സൺ ഐ തിങ്ക് ഐ ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ബോധ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നല്ല മാറ്റം ആസ് ആൻ ഇൻഡിവിജ്വൽ എനിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ടാമത്തെ പുസ്തകം 4 January വരുമ്പോൾ കഥയുടെ എഴുത്തിൽ, എഴുതുന്ന രീതിയിൽ, കഥയുടെ വിഷയങ്ങളിലൊക്കെ തന്നെ ഈ മാറ്റം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ദേവഗിരിയിലായതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു ഒരു ടെൻഷൻ, കാരണം സലിൽ സാറോ നഗേഷ് സാറോ ഒക്കെ കേൾക്കുന്നുണ്ടാവും ബാക്കി ടീച്ചേഴ്സും. ഒരു ഒരു എക്സാം ഹോളിലൊക്കെ ഇരിക്കുന്ന ഒരു ചെറിയ ഇതുപോലെ. പിന്നെ നാഗേഷ് സാറൊക്കെ എനിക്ക് തോന്നുന്നു പുസ്തകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വായനയുടെ അല്ലെങ്കിൽ ഏറ്റവും നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെപ്പോഴും പോയി ഇരിക്കുന്നൊക്കെ ഒരു സ്ഥലമായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ സലിൽ സാറും എല്ലാവരും. അപ്പൊ അതുകൊണ്ട് ഓരോരു ഇത് ഓക്കെ.
രണ്ടാമത്തെ പുസ്തകം വരുമ്പോഴേക്കും ഇതിനകത്ത് 8 കഥകളാണ് ഈ കളക്ഷനിലുള്ളത്. ഈ ഒരു വർഷം എല്ലാവർക്കും അറിയാം, നമ്മൾ കോവിഡൊക്കെ വന്ന് നമ്മൾ വല്ലാതെ അടച്ചിടപ്പെട്ട നമ്മുടെ ഒരു വീടിൻ്റെ ചുമരുകൾക്ക് ഉള്ളിൽ ഒതുങ്ങി കൂടുന്ന ഒരു ഒരു സമയമാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് മുഷിയുന്ന ഒരു സമയം, ഇരുന്ന് മടുക്കുന്ന ഒരു സമയം. ഇപ്പം നിങ്ങളാണെങ്കിലും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളും ഒത്തിരി ഒരു ക്യാമ്പസ് ലൈഫ് ഇതൊക്കെ മിസ് ചെയ്യുന്ന ടൈമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 2020 ഈ പറയുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്, ഒരുപാട് മടുപ്പുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളെ കാണാൻ പറ്റുന്നില്ല, യാത്രയില്ല, പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഒരു സമയത്താണെങ്കിലും സന്തോഷമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പുസ്തകം ഇറങ്ങിയതാണ്. ഈ വർഷം ആദ്യം ഇറങ്ങണം എന്നുള്ളതിൽ നിന്ന് പിന്നീട് കോവിഡൊക്കെ കാരണം കുറച്ച് നീണ്ടുപോയി ഇറങ്ങി. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം പുസ്തകം റിലീസ് ചെയ്യാന് എന്നെ സമാധാനിനെ പോലെ തലമുതിർന്ന എഴുത്തുകാരൻ. അത് എൻ്റെ ഒന്ന് രണ്ട് കഥകൾ വായിച്ച് ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു വന്നു പുസ്തകത്തെ കുറിച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു, ഏതൊരു വലിയ അവാർഡിനെക്കാളും നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. അതായിരുന്നു 2020-ലെ വലിയ സന്തോഷം. ഈ പുസ്തകം എഴുതുമ്പോൾ ഇപ്പം നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ പുസ്തകത്തിൽ നിന്ന് രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇടപെടുന്ന ആളുകൾ മാറിയിട്ടുണ്ട്, ആ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് മാറി, കാഴ്ചപ്പാടുകൾ ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തെ കാണേണ്ടത്, ഒരുപാട് ഡിസ്ക്രിമിനേഷനും അതുമൊക്കെ ഉള്ള ഒരു സമയത്ത് അതിൽ നിന്ന് എങ്ങനെ മാറിയിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ സ്വയം എങ്ങനെ നവീകരിക്കുക എന്നുള്ള കാര്യമുണ്ട്. പിന്നെ കഥകളിൽ തീർച്ചയായിട്ടും എൻ്റെ ചുറ്റുപാടും കാണുന്ന ലോകം, എൻ്റെ ഉള്ളിലുള്ള ലോകം, നമ്മൾ ഇടപഴകുന്ന ആളുകൾ, ഇതൊക്കെ കഥകളിൽ വരാം നല്ല, അതൊക്കെയാണ് കഥകളിൽ വരുന്നത്. അപ്പം ഇതിലെ കഥകളെ കുറിച്ച് ചുരുക്കി പറയാം. സ്വന്തം പുസ്തകത്തെ കുറിച്ച് പറയുന്നത് തന്നെ ഒരു ബോറാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം നമ്മൾ എൻ്റെ മുഖം തന്നെ കണ്ട് സംസാരിക്കുക എന്നുള്ള അതിലും വലിയ ബോറാണ്. നമ്മൾ ആരെയും കാണുന്നില്ല സംസാരിക്കുന്നു. മേ ബി വി ആർ ഗെറ്റിംഗ് യൂസ് ടു ദിസ് ന്യൂ നോർമൽ. ഇപ്പം ഒരു സദസ്സിനെ നോക്കി, ആളുകളുടെ മുഖം നോക്കി, അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുന്നതെന്ന് ഭയങ്കര വ്യത്യാസമാണ്. ഇത് ഞാൻ എന്നോട് തന്നെ പറയുന്ന പോലെ നിങ്ങൾ ആരെയും കാണുന്നില്ല. അതുകൊണ്ട് പുസ്തകത്തെ കുറിച്ച് ഞാൻ ഇതിലെ കഥകളെ കുറിച്ച് ചുരുക്കി പറയാം, പിന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തോന്നും. ഇതിൽ ആദ്യത്തെ കഥ 1921 എന്നുള്ള കഥയാണ്. ഇതൊരു അല്പം ഫാന്റസിയും ഒക്കെ കൂട്ടിച്ചേർന്നിട്ടുള്ള ഒരു കഥയാണ്. തുടക്കത്തിൽ ഒരു ഒരു പേഴ്സണൽ നോട്ടിലാണ് ആ കഥ തുടങ്ങുന്നത്. അതായത് മൂന്ന് സുഹൃത്തുക്കൾ, ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും എന്നുള്ള രീതിയിൽ ഒരു സിനിമ കാണാൻ പോകുന്നു. അങ്ങനെ എഴുതി തുടങ്ങിയ ഒരു സാധനമാണ് ആ മൂന്ന്. ഒരു ഒരു തീർത്തും ഒരു എന്താ പറയുക, ഒരു പെണ്ണുങ്ങളുടെ ഒരു ഒരു ഔട്ടിങ് എന്നൊക്കെ പറയുക, ഒരു സിനിമക്ക് പോകുന്ന അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന തമാശകൾ, കോൺവെർസേഷൻസ്, അങ്ങനെയാണ് അത് എഴുതി തുടങ്ങിയിട്ടുള്ളത്. അതിലേക്ക് പിന്നെയാണ് ജിന്നും 1921 എന്നുള്ള, അല്ലെങ്കിൽ ആ കാലത്ത് നടന്ന മാപ്പിള ലഹളയും ആ കാര്യങ്ങളും അതിൻ്റെ രാഷ്ട്രീയവും സ്ത്രീ എന്ന നിലയിലുള്ള ഒരു അവസ്ഥകളും എന്നൊക്കെ പറഞ്ഞ കഥയിലേക്ക് വരുന്നത് അങ്ങനെയാണ്. രണ്ടാമത്തെ കഥ അതിനകത്ത് ഏക് ഫാൽത്തു ജാൻവർ ആണ്. ഇപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു കാര്യമാണ് ഗായ് ഏക് ഫാൽത്തു ജാൻവർ ഹേ എന്ന് പറഞ്ഞ് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതിയിരുന്നാണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം പശു എന്ന് പറയുമ്പോൾ, നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്നതാവാം കുട്ടിക്കാലത്തൊക്കെ നമുക്ക് കൗതുകം തോന്നുന്ന, സ്നേഹം തോന്നുന്ന, വളരെ അരുമയായിട്ടുള്ള ഒരു വളർത്തു മൃഗം എന്നതിൽ നിന്ന് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് അതിനെ ഒരു ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത്, അഗെയിൻസ്റ്റ് മൈനോറിറ്റീസ് ആവാം, അഗെയിൻസ്റ്റ് സർട്ടൻ കമ്മ്യൂണിറ്റീസ് ആവാം, അതൊരു പ്രൊപ്പഗാൻഡ ടൂൾ ആവുകയാണ്. ഇപ്പൊ നമുക്ക് പശു എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപ് കണ്ടിരുന്ന പോലെയല്ല. എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത് പറയുന്നുണ്ടായി, അവരുടെ അവന്റെ മകൻ ഒരു ഒരു കഥ എഴുതിയത് പശുവിനെ കുറിച്ച് എഴുതിയപ്പം അതിന് താഴെ വന്ന കമന്റുകളെ കുറിച്ച്. അപ്പൊ നമുക്ക് ഇപ്പോ ഞാനൊരു പശുവിനെ വാങ്ങുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ആദ്യത്തെ റിയാക്ഷൻ വേറെ രീതിയിലാണ്. പണ്ട് നമ്മളൊരു പശുവിനെ വാങ്ങിക്കുന്ന പോലെയല്ല, അത് വളരെയധികം മാറി. ഇപ്പം ഭക്ഷണത്തിന്റെ പേരില്, വസ്ത്രത്തിന്റെ പേരില്, ഇങ്ങനെ പലതിന്റെ പേരിൽ ആളുകളെ മാറ്റി നിർത്തുന്ന
വേർതിരിക്കുന്ന ഒരു കാലത്ത് ഈ പശുവിന്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് ഒരു കുടുംബത്തിനകത്തേക്ക് കൊണ്ടുവന്ന് ഇത്തിരി ഹ്യൂമറസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ആ കഥ എഴുതുമ്പോഴുള്ള വലിയൊരു ഒരു ചിന്ത അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത് അല്ലാത്ത രീതിയിൽ ആ കഥ പോയി കഴിഞ്ഞാൽ ഒരു ഒരു ലേഖനത്തിന്റെയൊക്കെ സ്വഭാവം വരും. ഇപ്പോഴുള്ള ഈ ഒരു ആശയത്തോടെ എൻ്റെ ഒരു പ്രതികരണം എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരു ലേഖനത്തിന്റെ സ്വഭാവം വരും. അപ്പൊ അങ്ങനെയല്ലാതെ എഴുതാൻ വേണ്ടിയിട്ട് അല്പം ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു കഥ എഴുതിയിട്ടുള്ളത്. ഒരു ഭാര്യ ഭർത്താവ് അവരുടെ ഇടയിലേക്ക് ഒരു പശു വരുമ്പോൾ അവരുടെ ജീവിതത്തെ അവരുടെ ചുറ്റുപാടുള്ള ജീവിതത്തിനെ അതെങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് ആ കഥ എഴുതിയിട്ടുള്ളത്. മൂന്നാമത്തെയും നാലാമത്തെയും കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിം സൊസൈറ്റിയുടെ ഉള്ളിലുള്ള കാര്യമാണ്. അപ്പൊ കുറച്ച് മുൻപ് വളരെയധികം ചൂടുപിടിച്ച് നടന്ന ഒരു ചർച്ചയാണ് ഈ മുത്തലാഖ് എന്നുള്ള കാര്യം. ശരിക്ക് ഖുറാനിൽ എങ്ങനെയാണോ ഈ മുത്തലാഖ് പറഞ്ഞിട്ടുള്ള ആ രീതിയിലേ അല്ല നമ്മൾ അതിനെ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. നബി വചനം അനുസരിച്ച് ഏറ്റവും വെറുക്കപ്പെടേണ്ട ഒന്നാണ് ഡിവോഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു എടുത്തുചാട്ടത്തിൽ ഭാര്യയെ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് തലാഖ് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രാവശ്യം ഉപേക്ഷിച്ചാൽ വീണ്ടും തലാക്ക് ചൊല്ലിയാൽ വീണ്ടും തിരിച്ചെടുക്കാം, രണ്ടാമതാണെങ്കിലും തിരിച്ചെടുക്കാം, മൂന്നാമതാണെങ്കിൽ ആ സ്ത്രീയെ വേറൊരാൾ കല്യാണം കഴിച്ച് ആ റിലേഷൻ കൺസ്യൂമേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇയാൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് അത്രയും അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എല്ലാവരും ഇങ്ങനെ തലാഖ് തലാഖ് എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധം ഒഴിയുന്നു. അതൊരു മെസ്സേജ് അയച്ചാൽ മതി, ഒരു കത്ത് അയച്ചാൽ മതി, അത്ര ഈസി ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു സാധനത്തിനെ അല്പം സർക്കാസ്റ്റിക് ആയിട്ട് എഴുതിയൊരു കഥയാണ് കിതാബ് എന്ന് പറയുന്നത്. വളരെ ചെറിയ കഥയാണ്. അതുപോലെ തന്നെയാണ് മുക്രിന്ദു എന്ന് പറയുന്ന കഥയും വളരെ ചെറിയ കഥയാണ്. ഒരു ഒരു പേജ് പോലും അല്ലെങ്കിൽ ഒരു പേജൊക്കെ ഉള്ളൊരു കഥ. അപ്പം മുക്രിന്ദു എഴുതാനുള്ളപ്പം നമുക്കറിയാം ഈ മതത്തിൻ്റെ അല്ലെ സ്ത്രീയുടെ കാര്യം വരുമ്പോൾ എപ്പോഴും എല്ലാ ജാതി മതക്കാരും അതിൽ ഒറ്റക്കെട്ടായിരിക്കും. അതിപ്പോ ശബരിമല ആയാലും ഇവ കല്യാണ പ്രായം ഉയർത്തുന്നതായാലും എന്തായാലും അതിലാണുങ്ങളാണ് തീരുമാനം എടുക്കുക സ്ത്രീയെക്കാളിലും. അവരിലെല്ലാവരും ഒറ്റക്കെട്ടാണ്. ആ അവര് തീരുമാനിക്കും എന്താണ് സ്ത്രീക്ക് അനുയോജ്യമായിട്ടുള്ളത് എന്ന്. അപ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ആളുകൾക്കറിയാം നമുക്ക് കിട്ടുന്ന കമന്റുകൾ ഒരുപാട്. ഈ പറയുന്ന വെർച്വൽ ലോകത്ത് ഒരുപാട് ആംഗളന്മാരുണ്ടാവും. രാത്രി വൈകി നമ്മുടെ പച്ച വെളിച്ചം ഓണാണെങ്കിൽ നമ്മൾ ഉപദേശിക്കാൻ വരുന്നവര്, പ്രൊഫൈൽ പിക്ചർ ഇട്ടാൽ ഉപദേശിക്കാൻ വരുന്നവര്, ഫോൺ നമ്പർ വെച്ചാൽ ഉപദേശിക്കാൻ വരുന്നവര്, അതുപോലെയാണ് അത്. ആ ചില കാര്യങ്ങളിൽ അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കുറച്ച് അധികം വേണം. അതായത് ഒരു പാട്ട് പാടുന്ന ഇത് ഇട്ടാൽ അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിച്ചാല് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉടനെ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പെണ്ണെ എനിക്ക് സ്വർഗത്തിൽ പോകണ്ടേ. അപ്പൊ ആ പെണ്ണിന് സ്വർഗത്തിൽ പോകണമെങ്കിലുള്ള കാര്യങ്ങൾ ഈ ആങ്ങളമാർക്കാണ് അറിയുക. അവരാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ അവരാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരിക. അപ്പൊ അതിന് കളിയാക്കി കൊണ്ട് എഴുതിയ ഒരു കഥയാണ്, ഒരു കുഞ്ഞു കഥയാണ് മുക്രിന്ദു എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ആൾക്കാരെന്ന് ഉള്ള ഒരു കഥ. അതും ഈ ഒരു കാലത്ത് ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു ഒരു എൻ്റെ പേരിൽ ഒരു മുസ്ലിം ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ കൂടി ഞാൻ അങ്ങനെ ഒരു ഐഡന്റിറ്റിയിൽ ജീവിക്കുന്ന ആളല്ല. അങ്ങനെയുള്ള വേഷത്തിലോ അല്ലെങ്കിൽ റിച്വൽസിലോ ഒന്നും തന്നെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എന്നിരുന്നാലും ഈ അടുത്തത് കുറച്ച് അധികമായിട്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ സ്ഥിരം നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലിരിക്കുമ്പോൾ ഒരു കോൺവെർസേഷൻ്റെ ഇടക്ക് അറിയാതെ അവരും അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറയണമെന്ന് പറയുന്നതാവണമെന്നില്ല, പക്ഷെ ചില കോണ്ടാക്റ്റുകളിൽ നമ്മൾ കേൾക്കുന്നതാണ് നിങ്ങളുടെ ആൾക്കാർ എന്ന് പറയുന്നത്, നിങ്ങളുടെ ആൾക്കാർ അങ്ങനെയാണ് പെരുമാറുക, നിങ്ങളുടെ ആൾക്കാർ ഇങ്ങനെയാണ് ചെയ്യുക, നിങ്ങളുടെ ആൾക്കാർ എന്നുള്ളതാണ്. അപ്പൊ അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു കാര്യം. എപ്പോഴാണ് നമ്മുടെ ആൾക്കാരും നിങ്ങളുടെ ആൾക്കാരുമായിട്ടെന്ന് നമ്മൾ മറന്നു, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, നമ്മുടെ പരിചയക്കാരുടെ ഇടയിലൊക്കെ, അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിലൊക്കെ ഇങ്ങനെയാണ് നമ്മുടെ ഐഡന്റിറ്റി. നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഉണ്ടാക്കി തരുന്ന ഐഡന്റിറ്റിയും. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഡിവിഷൻ കൊണ്ടുവരുന്നത്, നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ കടന്നു ചെല്ലുന്നത്. കാരണം നമ്മൾ ആസ് ഇൻഡിവിജ്വൽസ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോഴോ ഇതാക്കുമ്പോഴോ നമ്മൾ ഈ പറയുന്ന മതപരമായിട്ടുള്ള ഒരു കാര്യം കാണിച്ചില്ലെങ്കിലും
ആ നമ്മുടെ പേര് അല്ലെങ്കിൽ ചില ഐഡന്റിറ്റി ഒരു ഇത് വെച്ചിട്ട് പറയുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ആൾക്കാർ അല്ലെ നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. ഇതുപോലെ കുറെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ നടക്കാവുന്ന കുറെ സിറ്റുവേഷൻസ് കുറെ കോൺവെർസേഷൻസ് അതിനിടക്ക് കയറി വരുന്ന ഇത്തരം ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ചില കമന്റ്സ്, സോറി, അതിന് ചുറ്റിപ്പറ്റി ഇവോൾവ് ചെയ്യുന്ന ഒരു കഥയായിട്ടാണ് നിങ്ങളുടെ ആൾക്കാരെന്നുള്ളത് എഴുതിയിട്ടുള്ളത്. അടുത്തൊരു കഥ എന്ന് പറയുന്ന പുസ്തക പ്രകാശനമാണ്. എഴുത്തിലൊക്കെ കുറച്ചുകൂടെ സീരിയസ് ആയി തുടങ്ങുമ്പോൾ നമ്മളെയൊക്കെ എപ്പോഴും ഈ പറയുന്ന ബുക്ക് റിലീസിനെ വിളിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു പുസ്തകം ചർച്ച അല്ലെങ്കിൽ പുസ്തകം ബുക്ക് റിലീസിന് പോകുമ്പോൾ നമ്മൾ ഇരുന്ന് കേൾക്കുമ്പോൾ അതിൽ ക്ഷണിക്കപ്പെട്ട് വന്ന ആളുകളെല്ലാം തന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് ഭയങ്കര സൂപ്പർലേറ്റീവ് ആയിട്ടാണ് പറയുക. അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ എഴുത്തുകാരിയെ അന്ന് വാനോളം പുകഴ്ത്തുന്നതാണ്. അങ്ങനെ അത്തരം ചില സദസ്സുകളിൽ ഇരുന്ന് പുസ്തകത്തെക്കുറിച്ച് ഈ പുസ്തക ചർച്ചകളെക്കുറിച്ച് കേട്ട് വലിയ ആവേശത്തോടെ ആ പുസ്തകം വാങ്ങി വീട്ടിലെത്തി വായിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ വിചാരിക്കുക ഇവരൊക്കെ പറഞ്ഞ വാക്കുകൾ എത്ര പൊള്ളയാണ്, അവർ പറഞ്ഞ മാതിരിയല്ല ആ പുസ്തകം എന്ന് തോന്നുമ്പോൾ. അങ്ങനെ ഒരുപാട് പുസ്തക പ്രകാശന ചടങ്ങുകളിൽ പോയി അതിൽ നിന്ന് തോന്നിയ ഒരു ഒരു കാര്യത്തിൽ നിന്നാണ് ആ പുസ്തകം എഴുതുന്നത്. പക്ഷെ പിന്നീട് ഇതുപോലെ നമ്മളെയും പുസ്തക പ്രകാശന ചടങ്ങുകളിലേക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചു തുടങ്ങുമ്പോഴാണ് അതിൻ്റെ മുകളിൽ കയറി മറ്റുള്ളവർ പറഞ്ഞ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയേണ്ടി വന്നത് എന്ന് മനസ്സിലാവുന്നത്. കാരണം ഐ തിങ്ക് വി ആർ നോട്ട് സപ്പോസ് ടു ക്രിറ്റിസൈസ്. അത് ചെറുതായിട്ട് പോലും വിമർശിച്ചാൽ ഇഷ്ടപ്പെടാത്തതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പം ഞാൻ പോയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് നമുക്ക് അങ്ങനെ മോശമായിട്ട് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില ആസ്പെക്ട്സ് ആ പുസ്തകത്തിൽ ചൂണ്ടിക്കാണിച്ചാൽ പോലും പിന്നീട് ആ ക്ഷണിച്ചവരൊരിക്കലും നമ്മളോട് മിണ്ടാതെയൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് അതിന് ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം അതാണ്. നിങ്ങൾ ഒരു ഒരു ഈ ചടങ്ങിനെ ക്ഷണിക്കപ്പെട്ടു, നിങ്ങൾ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചാൽ പിന്നെ അവിടെ പോയിട്ട് നമ്മൾ അതിനെ ഒരുപാട് പുകഴ്ത്തി പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്നുള്ള ഒരു ഒരു കാര്യം. അപ്പൊ ആ ഒരു വിചാരത്തിൽ നിന്ന് ഈ ഒരു ചടങ്ങിനെ കുറിച്ചുള്ള ഒരു വിചാരം അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു എന്താ പറയാ ചിന്തകൾ എന്നുള്ള രീതിയിൽ നിന്നാണ് ആ കഥ എഴുതിയിട്ടുള്ളത്. നതോന്നത എന്ന കഥ കുട്ടനാട്ടിലെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ബാക്ക് ഡ്രോപ്പിൽ എഴുതിയൊരു കഥയാണ്. ഈ പറയുന്ന നമ്മുടെ കാലത്തുള്ള ഒരു ജാതി അങ്ങനെ ചില കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ആ ഒരു വ്യക്തി പുറത്ത് ഒരു ഒരു ഈ ബോട്ട് റേസ് മത്സരത്തിൽ പോകുന്നതും അത് ഈ പറയുന്ന നതോന്നത എന്ന് പറഞ്ഞ വഞ്ചിപ്പാട്ടിന്റെ ഒരു വൃത്തമാണ്. അപ്പൊ ആ താളും അതൊരു സെക്ഷുവൽ കൊണോട്ടേഷനും കൂടെ വെച്ചിട്ട് അങ്ങനെ രണ്ട് ഈ പറയുന്ന ബോട്ട് റേസും ഒരു സെക്ഷുവൽ ഇതും കൂടെ ഉള്ള രണ്ടും കൂടെ ഒരു കഥയാണത്. അതിലെ ഇതിലെ അവസാനത്തെ കഥ എന്ന് പറയുന്നത് വവ്വാൽ എന്നാണ്. വായിക്കുമ്പോൾ അല്പം പ്രാന്തൻ കഥ എന്ന് തോന്നാം. അത് ആ ഒരു മുഴുവൻ കഥയും ഒരു കോൺവെർസേഷന്റെ രൂപത്തിലാണിത്. നമുക്ക് വേണമെങ്കിൽ ഒരു വാട്സപ്പ് ചാറ്റ് എന്നൊക്കെ പറയാം. രണ്ട് വ്യക്തികൾ തമ്മിൽ നടക്കുന്ന ഒരു ചാറ്റിന്റെ രൂപത്തിലാണ് ആ മുഴുവൻ കഥയും പറഞ്ഞിട്ടുള്ളത്. അവരുടെ ആ ഒരു ചാറ്റ് ലാംഗ്വേജിന്റെ ഉള്ളിലൂടെ ഇവോൾവ് ചെയ്തു വരുന്ന അവരുടെ റിലേഷൻഷിപ്പ്, അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ചുറ്റുപാട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ന രീതിയിലാണ് ആ കഥ എഴുതിയിട്ടുള്ളത്. ഇത്രയാണ് അതിനകത്തുള്ള എട്ട് കഥകളാണ്. വേറെ ഞാൻ ഈ ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കാൻ ഇങ്ങനെ ഒരു സെഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പം എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, വിൽ യു ബി റൈറ്റിംഗ് എ സ്റ്റോറി അബൌട്ട് COVID-19 എന്ന് ചോദിച്ചു. ആൻഡ് ഐ സെഡ് നോ. അപ്പൊ എന്താ എന്തുകൊണ്ടെന്ന് ചോദിച്ചു. ആൻഡ് ഐ സെഡ് സ്റ്റോറീസ് ഹാപ്പൻ, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ, ഐ ഡോണ്ട് ആക്ച്വലി പ്ലാൻ ഫോർ എ സ്റ്റോറി. ഓക്കെ, ഐ ബി റൈറ്റിംഗ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ടോപ്പിക് ഓർ ദാറ്റ് പെർട്ടിക്കുലർ ടോപ്പിക് ഓർ ദിസ് സബ്ജെക്ട് ദിസ് ഇൻസിഡൻറ്റ്. അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് ഇന്ന വിഷയത്തെ കുറിച്ച് ഒരു കഥ എഴുതാം എന്നുള്ള കാര്യം. It just happens.
അത് ആ ഒരു ട്രിഗർ എന്ന് പറഞ്ഞത് കുഡ് ബി എനിത്തിങ്, കുഡ് ബി മെമ്മറി, കുഡ് ബി സംതിങ് ഐ ഹാവ് സീൻ സംവെയർ, കുഡ് ബി എ ഫേസ്, ഇറ്റ് കുഡ് ബി ഈവൻ സ്മെൽ, അങ്ങനെ എന്തുമാവാം, എന്തിൽ നിന്നുമാവാം ഒരു കഥയുടെ ഒരു ഒരു ഐഡിയ കിട്ടുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് ടേക്സ് ടൈം, അത് സെറ്റിൽ ചെയ്ത് ഞാൻ വളരെ പതുക്കെ എഴുതുന്ന ആളാണ്. അത് ഒരു ഐഡിയ കിട്ടിയാൽ കുറെ കാലം മനസ്സിൽ കൊണ്ടുനടന്ന് എഴുതാൻ തുടങ്ങിയാൽ സമയമെടുത്ത് എഴുതുന്നതാണ്. ഈ ഈ കളക്ഷനിലാണെങ്കിലും ഇപ്പൊ മുക്രിന്ദും കിതാബും മാത്രമാണ് ഒറ്റ ഇരിപ്പിൽ എഴുതിയ കഥ, അത് അത്രയും കുഞ്ഞി കഥയായിരുന്നു. ഇപ്പൊ അവസാനമായിട്ട് എഴുതിയ കഥ പബ്ലിഷ് ചെയ്ത് വന്നിട്ടില്ല, വരാൻ പോകുന്നേയുള്ളൂ. അത് ആ കഥയുടെ ഒരു ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത് ധനുഷ്കോടിയാണ്. അപ്പൊ അവിടെ പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ പോകുമ്പോൾ അവിടെ ആ പോകുന്ന യാത്രയിൽ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് പാമ്പൻ പാലം. അപ്പൊ ആ പാലത്തിലൂടെ തീവണ്ടി പോകുന്നത് കാണുക എന്നുള്ളത്. അപ്പൊ ആ യാത്രയിൽ അതിന് മുകളിലെ പാലത്തിൽ നിന്ന് താഴെ പാലത്തിലൂടെ ട്രെയിൻ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. നോക്കി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ക്യാമറയൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ടാവുക, ട്രെയിൻ പോകുന്നു, അത് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം. ഭയങ്കര കാറ്റുള്ള ഒരു സ്ഥലമാണ്, നമുക്കിങ്ങനെ കാറ്റിന്റെ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ ഭീകരമായിട്ട്. ആ ശബ്ദവും ഉണ്ട്, നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നുള്ള അത്രയും ശക്തിയിലാണ് കാറ്റ്. ആ പാലത്തിൽ നിന്ന് അതിന്റെ കൈവരിയിൽ ചാരി താഴേക്ക് നോക്കി ഈ പറയുന്ന ട്രെയിനിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു ദൃശ്യം, എൻ്റെ താഴെയുള്ള ഒരു ഒരു നീല നിറമുള്ള ക്യാബിനാണ്. ആ ക്യാബിൻ എന്ന് പറഞ്ഞാൽ അത് ആകാശത്തുമല്ല, ഭൂമിയിലുമല്ല, കടലിലുമല്ല എന്ന് പറയുന്ന പോലെ എവിടെയോ നിൽക്കുന്ന ഒരു ക്യാബിൻ. ആ ക്യാബിൻ നോക്കി നിന്ന് ഞാൻ ഈ ഫോട്ടോ ഒക്കെ എടുത്തു കഴിയുമ്പം എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന കഥയുടെ ടൈറ്റിലാണ് നീല നിറമുള്ള ഏകാന്തത എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അവസാനത്തെ വരിയും, വരി അല്ലെങ്കിൽ ഇമേജ്, അത്രയേ ഉള്ളൂ മനസ്സിലത്. ആ കഥ എന്താവുന്നു, അതെങ്ങനെ എഴുതി തുടങ്ങണം, അതിന്റെ കണ്ടന്റ് എന്താണെന്നൊന്നും ഒരു ഐഡിയയും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ മനസ്സിൽ. അത് വെച്ചാണ് എഴുതി തുടങ്ങുന്നത്, പിന്നെ അത് ഇവോൾവ് ചെയ്ത് വരികയാണ്. അപ്പം ഈ പറയുന്ന കോവിഡിനെ കുറിച്ച് കഥ ഇപ്പോൾ ഞാൻ എന്തായാലും എഴുതാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ ഇല്ല. ഒരു പക്ഷേ പിന്നീട് അതിൽ എന്തെങ്കിലും കാര്യം നമുക്ക് വന്നാൽ എഴുതിയേക്കാം, അത്രേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് കൃത്യമായ ഒരു ഒരു ടൈം ടേബിളോ അല്ലെന്നനുസരിച്ച് എഴുതുന്ന ആളും അല്ല ഞാൻ. എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ പറയാനുള്ളൂ. ഐ വിൽ ആൻസർ യുവർ ക്വസ്റ്റ്യൻസ്. Thank you, ma'am, for giving us a very beautiful description. Now it's the time for discussion. Anyone with any questions can ask it now. Hello, ma'am. Yeah. മാം, എന്റെ പേര് മറീന ക്രിസ്റ്റി. ഓക്കെ, എനിക്കൊരു ചോദ്യമുണ്ട്. ഇപ്പോ കഥാകാരനായാലും കവി ആയാലും നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിലുള്ള അനുഭവങ്ങളെയാണ് സർഗാത്മകതയാക്കിയിട്ട് ആവിഷ്കരിക്കുന്നത്. ജീവിത പരിസരങ്ങൾ തന്നെയാണ് കഥയെ അല്ലെങ്കിൽ കവിതയെ അല്ലെങ്കിൽ ഏതൊരു സാഹിത്യ സൃഷ്ടിയെയും രൂപപ്പെടുത്തുന്നത്. വർത്തമാന കാലത്തിന്റെ വെല്ലുവിളികളില് ഹത്രസ് പോലെ നമ്മെ ഭയപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും ചിലയിടങ്ങളിലൊക്കെ ഇതുപോലെ പേടി വിതരണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഥാകൃത്ത് അല്ലെങ്കിൽ എഴുത്തുകാരി ആ പേടിയെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇപ്പോ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ബഹുമാനിക്കേണ്ട പലതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറി വരുന്നൊരു കാലമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇപ്പൊ കാമുകിനൊപ്പം പോകാൻ കുഞ്ഞിനെ പാറയിൽ അടിച്ച് കൊല്ലുന്ന അമ്മമാരുടെ ഒക്കെ കാലമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പശുവിനെ ഒരു ഉപജീവനമാർഗമായിട്ട് അല്ലെങ്കിൽ സ്നേഹമുള്ള ഒരു ജീവിയായി കരുതുന്ന ആ കാലത്ത് നിന്ന് ഇന്ന് അതൊരു മതത്തിന്റെ ചിഹ്നമായിട്ടാണ് പെട്ടെന്ന് പശു നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരുന്നത്. പലതും ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും ജനങ്ങളെ ഇതൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. പെണ്ണിന്റെ ഉടൽ, അത് ഒരു ഉപഭോഗ വസ്തുവായി പെണ്ണ് തന്നെ കരുതുന്ന ഒരുപാട് വൈരുദ്ധ്യമുള്ള കാലമാണ് നമ്മുടെ. അപ്പോ മാഡത്തിന്റെ ഈ ബുക്ക് ഒരുപാട് വൈരുദ്ധ്യങ്ങളെ സമൂഹത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളിൽ നിന്നെല്ലാം മോചനം നേടാൻ എഴുത്തുകാരി, അതായത് മാഡം, നിർദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു പോംവഴി പറയാൻ? അങ്ങനെ ഒരു പോംവഴിയും ഇല്ലാന്നാണ് എന്റെ, ഉണ്ടെങ്കിൽ എളുപ്പമായിരുന്നു. പക്ഷെ
പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇപ്പൊ ഈ പറയുന്ന സ്വാതന്ത്ര്യമായാലും മറ്റു കാര്യങ്ങളായാലും ഇതാരും നമുക്ക് തരാനൊന്നും പോകുന്നില്ല. നിങ്ങള് ഒന്ന് ഉറച്ച ബോധ്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു വ്യക്തി തന്നെയാണ്. ഈ പറയുന്ന ജെൻഡർ ഡിഫറൻസ് എന്നൊക്കെ പറയുന്ന ബയോളജിക്കലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി, നമ്മൾ ആസ് എ പേഴ്സൺ, ആസ് ആൻ ഇൻഡിവിജ്വൽ, വി ഹാവ് ഈക്വൽ റൈറ്റ്സ് അല്ലേ? ആ ഒരു ബോധ്യം വരിക എന്നാണ്. നമ്മള് ഇപ്പോ നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾക്ക് അറിയാം, വീട്ടിൽ നിന്നൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും വിവാഹലോചന വരുമ്പോ പറയുന്ന കാര്യം, അവര് പഠിപ്പിക്കാൻ വിടും അത്രേ, അവര് ജോലിക്ക് വിടും അത്രേ. അത് വലിയ പോസിറ്റീവായിട്ടാ പറയുന്നത്. നല്ല ആളുകളാണ് അവരുടെ ഈ അത്രയുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പെൺകുട്ടികളെ വിടാം. ആ അത്രേ നമുക്ക് ആവശ്യമുണ്ടോ? കാരണം റൈറ്റ് ടു എഡ്യൂക്കേഷൻ, റൈറ്റ് ടു വർക്ക് എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഈസ് യുവർ ഫണ്ടമെന്റൽ റൈറ്റ്. വൈ ഷുഡ് സംബഡി എൽസ് ഗിവ് യു ദാറ്റ്? നിങ്ങളുടെ ഫ്രീഡം എന്ന് പറയുന്നത് നിങ്ങളുടെ, അത് വേറൊരു ഒരു ആളെ തരേണ്ടതല്ല. അത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടാവണം. എന്താണ് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഈ പറയുന്ന വിവാഹം മോശം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. അതാണോ എനിക്ക് ജീവിതത്തിൽ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ആദ്യം ഞാനാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അത് നേടിയെടുക്കാനും പറ്റുള്ളൂ. ഇപ്പൊ എന്റെ കാര്യം പറയാം, പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എഴുതുന്നതിനോട് എന്റെ പാരന്റ്സിനൊന്നും ഒരു അനുകൂല നിലപാടൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവര് പറയുന്നത്, ഞാൻ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഇത്രയും പഠിച്ചിട്ട് എന്നാ പറയുന്നത്, ഇത്രയും പഠിച്ചിട്ട് ജീവിതം വേസ്റ്റ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ നമുക്ക് മാസം ശമ്പളം കിട്ടുന്ന ഈ പറയുന്ന, പിന്നെ എപ്പോഴും ഉണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് പറ്റിയ സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോലികൾ ഇത് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ ഡോക്യുമെന്ററി ഒക്കെ വർക്ക് ചെയ്യാൻ പോകുമ്പോഴും ദേ ആർ നോട്ട് ഹാപ്പി, കാരണം ഞാൻ എന്തിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എന്നുള്ള കാര്യമാണ് പറയുക. അപ്പൊ വീട്ടിലെ ബാക്കിയുള്ളവരുടെ കാര്യം ആര് നോക്കും? ഇത് നമ്മളും ഇന്റേണലൈസ് ചെയ്യുന്നതാണ്, ശരി ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പോലും നമ്മൾ മാറ്റി വെക്കുകയാണ്. ഞാൻ സംസാരിച്ച ഒരുപാട് സ്ത്രീകളോട് ചോദിച്ചിട്ടുണ്ട്, നമ്മുടേതായ ഒരു ഇടം, ഒരു സ്പേസ് ഓഫ് യുവർ ഓൺ, റൂം ഓഫ് വൺസ് ഓൺ എന്നൊക്കെ വിർജീനിയ വുൾഫ് പറഞ്ഞ പോലെ, മെജോറിറ്റി ഓഫ് വിമൻ ദേ ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് ഇറ്റ്. എന്തിനാണ് അങ്ങനെ അടുക്കള എന്നുള്ള കാര്യമല്ലാതെ. അപ്പൊ അങ്ങനെ നമുക്ക് ഇരിക്കാൻ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള, അത് നമ്മളാണ് ഉണ്ടാക്കി എടുക്കേണ്ടത്, നമുക്കാരും തരുന്നതല്ല. യു നീഡ് ടു മേ ബി ഫൈറ്റ് ഫോർ ഇറ്റ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഒരു ഒരു ഇൻഡിവിജ്വാലിറ്റിക്ക് അസേർട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കാനും പറ്റും. അങ്ങനെ മാത്രമേ ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഈ പറയുന്ന ബോഡി എന്നുള്ളത് മാത്രമല്ല ഒരു സ്ത്രീ എന്ന് പറയുന്നത്, അതിന്റെ അപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ അവൾ തന്നെ ഇവോൾവ് ചെയ്ത് വന്നാൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇവിടെ കല്യാണ പ്രായം 18-ൽ നിന്ന് 20-21 ആക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ എതിർത്തിട്ട് ആദ്യം വന്നത് വനിതാ ലീഗുകാരൻ. സ്ത്രീകൾ തന്നെ ഇതിനെ ഈ കാര്യങ്ങളെ എതിർക്കും. വലി ശബരിമല ഇഷ്യൂ വന്നപ്പോൾ ഞങ്ങൾ അശുദ്ധകളാണ്, ആർത്തവം എന്നുള്ള തീർത്തും ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സിന് അത് അശുദ്ധിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ താല്പര്യപ്പെട്ട് വന്നത്. എനിക്കൊന്ന് കേരളത്തിൽ അത്രയും വലിയൊരു മൂവ്മെന്റ്, അത്രയധികം സ്ത്രീകൾ റോഡിലിറങ്ങിയൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടാവില്ല. അത് എന്തിനാണ് ഏറ്റവും റിഗ്രസീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന്? അപ്പം ഈ കാര്യങ്ങളിൽ നമ്മൾ തന്നെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ, നമ്മൾ തന്നെ അതിൽ നിന്ന് കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് മാറ്റം വരിക? അപ്പം അത് ഷുഡ് കം ഫ്രം ദിസ് ഇൻഡിവിജ്വൽ എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ ബോധ്യം എന്താണ് എന്ന് ആദ്യം തിരിച്ചറിയുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഈ ഭൂമി എന്റേതും കൂടിയാണ് എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. താങ്ക് യു മാം. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഓക്കെ, അത് മാം ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ മാം പറഞ്ഞല്ലോ, മാം എഴുതുന്നതൊന്നും പാരന്റ്സിന് ഇങ്ങനെ ഇഷ്ടാവില്ല. സമൂഹത്തിൽ സത്യങ്ങളെ വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ സമൂഹം കേൾക്കാൻ ആഗ്രഹിക്കാത്ത സത്യങ്ങൾ വിളിച്ചു പറയുന്നവർ എപ്പോഴും ഒറ്റപ്പെട്ടവരാണ്. നമുക്ക് കുറെ എക്സാമ്പിൾസ്, പിന്നെ കമല സുരയ്യനെ പോലെയുള്ള എഴുത്തുകാര്, അവരൊന്നും വീട്ടുകാരുടെ സപ്പോർട്ടോടുകൂടി ഉയർന്നിരുന്നൊരാവണമെന്നില്ല. അതുപോലെ തന്നെ സമൂഹത്തിൽ ഒരുപാട് വിമർശനം ഇങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പോ അതിനെയൊക്കെ അതിജീവിച്ച് എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്ന് മാമിന് തോന്നാനുള്ള കാരണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്?
ഇത് ഈ പറയുന്ന നമുക്കൊരു ഒരു രാത്രി കൊണ്ടോ പകൽ കൊണ്ടോ സംഭവിക്കുന്ന ഒന്നുമല്ല. ഈ പറയുന്ന എല്ലാ ഡിസ്ക്രിമിനേഷനും അല്ലെങ്കിൽ എല്ലാ ബയസുകളും നമ്മള് സ്ത്രീകളും ഇന്റേണലൈസ് ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അതാണ് ശരിയെന്ന് നമുക്കും തോന്നും. ഇതിൽ നിന്ന് ഇങ്ങനെയല്ല പുറത്ത് കടക്കണം എന്നുള്ള തോന്നൽ ഉണ്ടാവുകയാണ് ആദ്യം വേണ്ടത്. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എളുപ്പമല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ഡോക്യുമെന്ററി ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് അത് ചെയ്യുന്നത് വെച്ചാൽ ശരിയാണ് മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചില്ല ഞാൻ. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകാണ്ടിരിക്കുമ്പോൾ എല്ലാ മാസവും ശമ്പളം കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ എഴുത്ത് അങ്ങനെ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ഒന്നും അല്ല. അങ്ങനെ ജീവിക്കാനും പറ്റില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താ പറയാ ഒരു ഒരു ഇതൊക്കെ എത്തുന്നവരെ എസ്റ്റാബ്ലിഷ് ആവുന്ന പോലെ വരെ. അപ്പോ ഇങ്ങനെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവും ആദ്യത്തെ എതിർപ്പുകൾ. നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ അഭിപ്രായങ്ങൾ തുറന്ന അഭിപ്രായം പറയുന്ന ആൾക്കാരെ ആർക്കും അത്ര ഇഷ്ടം ഉണ്ടാവില്ല. കാരണം അവർ അല്ലെങ്കിൽ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന തരം കാര്യങ്ങളായിരിക്കണം. എന്നാൽ ഓക്കെ, അല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ എതിർപ്പുകൾ ഉണ്ടാവും വീട്ടിന്റെ ഉള്ളിൽ നിന്നും ഒക്കെ ഉണ്ടാവും. അപ്പം ഇറ്റ്സ് നോട്ട് ഈസി. പക്ഷേ യു നീഡ് ടു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിന്റെ മുകളിൽ ഒരു 10-20 kg ഭാരം കെട്ടിവെച്ച പോലെ തന്നെ ഉണ്ടാവും. നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? എല്ലാം ചെയ്യാൻ പറ്റിയില്ലേ? ഒരു ഇത്തിരി കാര്യങ്ങളൊക്കെ. ഞാൻ എപ്പോഴും എല്ലാ ടോക്കിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ മരിക്കുന്നതിന്റെ മുൻപ് ഒരു അരമണിക്കൂർ നമുക്ക് ചിന്തിക്കാൻ കിട്ടണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം തോന്നുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട എത്ര കാര്യങ്ങൾ ചെയ്തു എന്നാലോചിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കയ്യിലെ വിരലിലെങ്കിലും വെള്ളം മാത്രമുള്ള കാര്യങ്ങൾ വേണ്ടേ? അങ്ങനെ വേണം എന്ന് തോന്നിയാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ ഉണ്ടാവും പറയുന്ന നമ്മൾ എസ്റ്റാബ്ലിഷ് ആവുന്ന വരെ തീർച്ചയായിട്ടും വിമർശനങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്ക് ബോധ്യമുണ്ട്, നമുക്കത് ചെയ്യണം തോന്നിയാൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരാളും നമുക്ക് ഈ പറയുന്ന എല്ലാം ഒരുക്കി തന്ന് നമുക്ക് അതുപോലെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നുമില്ല. ഹലോ മാം, എൻ്റെ പേര് നൈഹ. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, മാം കുറേ വായിച്ചതിന് ശേഷമാണ് ഒരു എഴുത്തുകാരിയായത്, അല്ലെങ്കിൽ എന്താ പറയുക ജന്മന കിട്ടിയത് അങ്ങനെയല്ല, എന്താ പറയുക ചില അനുഭവങ്ങളോട് അങ്ങനെ എഴുതി തുടങ്ങിയതാണോ? കുറേ വായിച്ചാൽ മാത്രമാണോ ഒരു എഴുത്തുകാരി ആവാൻ പറ്റുക? അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിന് ഇൻഡിവിജ്വൽ സാധനമാണ് അത്. ദാറ്റ് മേ ചേഞ്ച് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. എൻ്റെ അനുഭവം ആവില്ല വേറെ ആൾക്ക്. ഇപ്പോൾ കിംകി ഡോക്ക് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടോ? നമ്മൾ സിനിമയോട് താല്പര്യമുള്ള സിനിമ കാണുന്ന എല്ലാവരും തന്നെ ആഘോഷപൂർവ്വം കാണുന്ന സിനിമകളാണ് കിംകി ഡോക്കിൻ്റെ. ഞാൻ കേട്ടിട്ടുള്ള കിംകി ഡോക്ക് എനിക്ക് 36 വയസ്സ് വരെയോ എന്തോ സിനിമ കണ്ടിട്ടേ ഇല്ലായിരുന്നു. പിന്നീടാണ് സിനിമ ഇത്രയും നല്ല സിനിമകളൊക്കെ ചെയ്യുന്നത്. വ്യക്തിപരമായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ വായന ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. എൻ്റെ ഉപ്പ നല്ലൊരു വായനക്കാരനാണ്. അല്ലാതെ എഴുത്ത് എഴുതുന്ന ആരും തന്നെ ഫാമിലിയിലില്ല. അപ്പം ആദ്യത്തെ ഈ പറയുന്ന ബാലമാസികകളൊക്കെ സ്ഥിരമായിട്ട് വീട്ടിൽ വരുത്തി തരുമായിരുന്നു. അതാണ് ആദ്യത്തെ വായനാനുഭവം. അവിടെ നിന്ന് നമ്മൾ അടുത്ത ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോവും. പിന്നെ സ്കൂളിൽ അത്ര നല്ലൊരു ലൈബ്രറി എന്നുള്ളതായിട്ട് എനിക്ക് ഓർമ്മ. ലൈബ്രറി ഉണ്ടായിരുന്നില്ല, ക്ലാസ്സിൽ പുസ്തകങ്ങൾ കൊണ്ടു തരും സ്കൂളിൽ. ഞാനൊരു കൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവരൊരു കട്ടി പുസ്തകമായിട്ട് വരും, പേര് വിളിക്കുന്നതിനനുസരിച്ച് ഏറ്റവും മുകളിലുള്ള ഒരു പുസ്തകം എടുത്ത് തരും. നമുക്ക് ചോയ്സ് ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പുസ്തകം എടുക്കാൻ. ഇപ്പം അന്ന് ആ ഒരു സമയത്ത് ഞാൻ മലപ്പുറം ജില്ലയിലാണ്, ഒല്ലോമ്പത്താണ് ജനിച്ചതും വളർന്നതും. അപ്പം അവിടെയുള്ള ഒരു വായനശാലയിൽ ഈ പറയുന്ന പെണ്ണ് എന്നുള്ളത് കൊണ്ടായിരിക്കണം പോവാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും ഉണ്ടായില്ല. ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്, അന്ന് വീട്ടിൽ നിന്നും ചീത്തയും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇതിപ്പോ എന്റെ ഉപ്പ വിദ്യാഭ്യാസമുള്ള ആളാവാനിട്ടുന്നല്ല സ്റ്റേറ്റിംഗ് ഇന്ന കോളേജ് ഈ പറയുന്ന ചില ആ സമയത്തുള്ള ആ സമയത്തല്ല ഇപ്പോഴും ഉണ്ടാവാം. അപ്പൊ പിന്നീട് വായന എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ കളക്ഷനാണ്. അവിടെ ഉള്ള പുസ്തകങ്ങളാണ് വായിച്ചു തുടങ്ങിയത്. അത് അധികവും ഇംഗ്ലീഷ് പുസ്തകങ്ങളായിരുന്നു. അപ്പൊ വായിച്ച മുഴുവൻ മനസ്സിലാവുമൊന്നുമില്ല, പക്ഷെ വായിക്കുന്നു. വായന പണ്ടേ ഇഷ്ടമായിരുന്നു. വായിച്ച്
വായിക്കുന്ന തീർച്ചയായിട്ടും നമ്മൾ എഴുത്തിനെ സഹായിക്കുന്നുള്ളതാണ് എന്റെ അനുഭവം. കാരണം അറ്റ്ലീസ്റ്റ് കുറെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മളൊക്കെ എന്തിനാ എഴുതുന്ന എന്നുള്ളൊരു ബോധമെങ്കിലും വരുമല്ലോ. കാരണം അത്രയും ഗംഭീര പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ എഴുത്ത് കുറച്ചുകൂടെ ഒക്കെ നന്നാക്കാം എന്നുള്ളൊരു ബോധ്യം വരാണെങ്കിലും അതാണ്. പിന്നെ നമ്മള് നമ്മുടെയൊക്കെ ചുറ്റുവട്ടം, നമ്മൾ വളരെ ചെറിയൊരു സർക്കിളിലല്ലേ താമസിക്കുന്നത്. യാത്രകളാണ് ഏറ്റവും നമുക്ക് എഴുതാൻ ഈ പറയുന്ന ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ തരുന്ന ഒരു കാര്യം, നമ്മൾ എൻട്രി ചെയ്യുന്ന ഒരു കാര്യം. നമുക്ക് എല്ലായിടത്തും പോകാനൊന്നും പറ്റില്ല. അപ്പൊ പല നാടുകളിൽ എഴുതുന്ന പല അനുഭവങ്ങൾ എഴുതുന്ന ആളുകൾ എഴുത്തുകാര് അവരെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു ഹൊറൈസൺ വലുതാവുന്നുണ്ട്. എഴുത്തിനത് നല്ല രീതിയിൽ തന്നെ മാറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ ഇങ്ങനെ എഴുതിയ അല്ല വായിച്ചാൽ മാത്രമേ എഴുതാൻ പറ്റൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷെ വായന ഡെഫിനറ്റ്ലി വേണം എന്ന് ഞാൻ പറയാം. ഓക്കെ മിസ്. Is there any questions left? Please ask. Hello, ma'am. Family life, family to influence you. Name yaad kare. Clear illa mole parayunnu. Poi yaad. Hello, ma'am. Okay. വായനയും യാത്രയും മാമിന് അത്രയും സ്വാധീനിച്ചു എന്ന് പറയുന്നു. യാത്രകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നന്നായി സ്വാധീനിച്ച കാര്യം എന്തായിരുന്നു? യാത്രകളില് ഏറ്റവും സ്വാധീനിച്ചെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ജീവിതങ്ങളാണ്. ഇപ്പം നേരത്തെ പറഞ്ഞു നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ അത് വേറൊരാളുടെ അനുഭവം അല്ലേ. ഇപ്പൊ ഹെർമൻ ഹെസ്സെയുടെ സിദ്ധാർത്ഥ എന്ന് എനിക്ക് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം അതിനകത്ത് പറയുന്ന ഒരു വാചകമുണ്ട്, ബുദ്ധൻ ആ ഒരു എൻലൈറ്റ്മെന്റ് സമയത്ത് അനുഭവിച്ചത് എന്താണോ ആ ഒരു മൊമെന്റ് ഓഫ് എൻലൈറ്റ്മെന്റ് അത് ബുദ്ധന്റെ മാത്രം എക്സ്പീരിയൻസ് ആണ്. നമുക്കതിനെ കുറിച്ച് വായിക്കാം, ഇമാജിൻ ചെയ്യാം, ബട്ട് ദാറ്റ് ഇസ് നോട്ട് മൈ എക്സ്പീരിയൻസ്, ദാറ്റ് വിൽ നോട്ട് ബി മൈ എക്സ്പീരിയൻസ്. അങ്ങനെ ഒരു എൻലൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഏതൊരു മൊമെന്റിലും എനിക്കുണ്ടാവുന്ന അനുഭവം തീർത്തും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് വേറൊരാളുടെ കാഴ്ചപ്പാട്, എഴുത്ത് അത് വായിക്കാൻ നമുക്ക് ഇമാജിൻ ചെയ്യാൻ നമ്മുടെ തലയിൽ ഒരു ഒരു ലോകം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ യാത്ര എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, നമ്മൾ നേരിട്ട് കാണുന്ന കാഴ്ചകളാണ്. ഒരുപാട് രുചികൾ, മണം, എന്തൊക്കെ കാണാം, ഒരുപാട് ആളുകളെ കാണാം. അത് തരുന്ന ഒരു ഒരു എനർജി എന്നും ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ യാത്രകൾ തന്നെ പലതരം യാത്രകളുണ്ട്. നമ്മൾ സുഹൃത്തുക്കളുടെ കൂടെ പോകുന്ന യാത്ര ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ പോകുന്ന പ്രത്യേകിച്ച് ഒരു പെണ്ണ് യാത്രയൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ്. അതൊരു അനുഭവമാണ്. ഒറ്റയ്ക്ക് പോകുന്ന യാത്ര തരുന്ന തീർത്തും വ്യത്യാസമുള്ളൊരു യാത്രയാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഒറ്റയ്ക്ക് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമുക്ക് തോന്നിയ വഴിയിലൂടെ പോകുന്ന ഒരു യാത്രയാണ്. ഒരു സ്ഥലത്ത് എത്തുമ്പം ഒരു പ്രത്യേക പ്ലാൻ ഒന്നും ഉണ്ടായില്ല, ഇന്ന് എനിക്ക് ഈ വഴിക്ക് പോകണം എന്ന് തോന്നി എനിക്ക് ആ വഴിക്ക് പോകാം. നമുക്ക് ഒരാളോട് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും കേൾക്കേണ്ട കാര്യമില്ല, അങ്ങനെ പോവാം. അപ്പോ അതിൽ നിന്ന് നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ട് എൻറിച്ച് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് എന്റെ അനുഭവം. ഓക്കേ മാം, താങ്ക് യു. നിങ്ങൾ ഗേൾസ് മാത്രമുള്ള ക്ലാസ് ആണോ? ഹലോ മാം. അല്ല മാം. ഓക്കെ ഓക്കെ, ഞാൻ ആൺ ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. പക്ഷെ ഇനി ഇപ്പുറത്തൊരു സ്ത്രീ ഇരിക്കുന്നോണ്ട് പെൺകുട്ടികൾ മാത്രമേ ചോദ്യം ചോദിക്കുള്ളൂ എന്നാണോ? ഓക്കെ മാം, ഞാൻ അജിത് ആണ്. മാം, അപ്പൊ ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തോട് എന്തുമാത്രം മലയാളത്തിലെ യുവ എഴുത്തുകാർ പ്രതികരിക്കുന്നുണ്ടെന്നാണ് മാഡത്തിന് തോന്നുക? ഞാൻ പ്രതികരിക്കുന്നുണ്ട്, അതെനിക്ക് ഐ ക്യാൻ സേ ദാറ്റ് ഫോർ ഷുവർ. കാരണം നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് മാറി നിന്നിട്ടൊരു എഴുത്ത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന മാറി വരുന്ന കാഴ്ചപ്പാടുകളും മാറി വരുന്ന ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് നമുക്ക് നമ്മുടേതായ ഒരു ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പേസിൽ നിന്ന് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ
പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരുപാട് എഴുത്തുകാർ അതിനോട് കൃത്യമായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട്. കെ ആർ മീരയൊക്കെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അവരുടെ അവസാനം വന്ന നോവലുകളൊക്കെ ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു ഒരു കാലാവസ്ഥയോട് ഇപ്പോഴത്തെ ഒരു ചുറ്റുപാടോട് കൃത്യമായി പ്രതികരിക്കുന്ന എഴുത്താണ്. പിന്നെ മീര എഴുത്തിൽ മാത്രമല്ല അല്ലാത്ത രീതിയിലും കൃത്യമായി പ്രതികരിക്കുന്ന വ്യക്തിയാണ് എഴുത്തുകാരുടെ കൂടെ കൂട്ടത്തിലും. അതുകൊണ്ട് മിക്ക ആളുകളും ഈ ഒരു വിഷയത്തോട് പല രീതിയിൽ തന്നെ അവരുടെ എഴുത്തിലൂടെ പ്രതികരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ മാം, താങ്ക് യു. അപ്പം മാഡത്തിന്റെ എഴുത്തുകളോടുള്ള വായന സമൂഹത്തിന്റെ പ്രതികരണം എങ്ങനെയാണെന്ന്? എഴുതി തുടങ്ങിയ കാലത്തുള്ള പ്രതികരണമല്ല, ഇപ്പോഴും മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എഴുതി ഇപ്പം നോട്ട്ബുക്കൊക്കെ വന്ന സമയത്ത് നോട്ട്ബുക്കിൽ ഒരു ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച് അയപ്പിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അവളുടെ ഒരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പം അതിനകത്ത് ഞാൻ ഉപയോഗിച്ച ഇമേജസ് അല്ലെങ്കിൽ ചില വാക്കുകളുടെയൊക്കെ പേരിൽ ഞാൻ ഒരുപാട് വിമർശനം എന്നല്ല പറയുക, കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്. ഒന്ന്, ഒരു സ്ത്രീ എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ ചില വാക്കുകൾ ഉപയോഗിക്കാം എന്നുള്ളതാവാം. ഇപ്പോഴും ആ ഒരു നോഷനൊക്കെ ഉണ്ട്. ഇപ്പം പാൽത്തു ജാൻവർ വന്നപ്പോഴേ എന്നോട് ഒരാൾ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ലിറ്ററേച്ചർ, അത് എഴുതിയ അതിലെ ചില ഭാഗങ്ങൾ വായിച്ചപ്പോൾ ഒരു സ്ത്രീയാണ് എഴുതിയതെന്ന് തോന്നിയില്ല എന്ന്. അപ്പം ഈ പറയുന്ന ഒരു സെക്ഷൽ കൊണോട്ടേഷൻ ഉള്ള കാര്യങ്ങൾ ചില സാധനമൊക്കെ എഴുതുമ്പോൾ ആളുകൾക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നത് ഡൈജസ്റ്റ് ചെയ്യാൻ ഒരു സ്ത്രീ എഴുതുമ്പോൾ. അപ്പം ആ നോട്ട്ബുക്കൊക്കെ വന്നപ്പോൾ ആ രീതിയിൽ ഒരുപാട് കളിയാക്കലുകൾ, പിന്നെ ഈ പറയുന്ന എൻ്റെ പേര് സൂചിപ്പിക്കുന്ന ഒരു മതം കൊണ്ടാവാം ആ കഥ എൻ്റെതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെന്നുള്ള രീതിയിലുള്ള ചില വായനകൾ അങ്ങനെ ഒക്കെ വന്നിട്ടുണ്ട് തുടക്കത്തിൽ. ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന നമുക്ക് എഴുത്തിൽ സത്യസന്ധത കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് എഴുതാതിരിക്കുകയാണല്ലോ നല്ലത്. അപ്പം പിന്നെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നിങ്ങളുടെ ആൾക്കാർ എഴുതിയ സമയത്ത് മാത്രമേ അത് പ്രിന്റ് കൊടുക്കാൻ എല്ലാവരും മടിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും പേടിയാണ്. മീശയൊക്കെ വന്ന അനുഭവമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം അത് ചെറിയ ഗ്രൂപ്പാവാം, ഒരു ഫ്രഞ്ച് ഗ്രൂപ്പാവാം, അവരുടെ വികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ. അപ്പം ആ ഒരു കഥയിലെ ചില പരാമർശങ്ങളുടെ പേരിൽ അത് ഒന്ന് രണ്ട് സ്ഥലത്ത് നിന്ന് അവർ പ്രിന്റിൽ കൊടുക്കാൻ മടിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യാതെ കൊടുക്കുകയാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാതെ ഇരുന്നിട്ടില്ല. ഇപ്പൊ നമ്മൾ എഴുതാൻ മാത്രമല്ല അത് പബ്ലിഷ് ചെയ്ത് വരും എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ അവസാനം എഴുതിയ കഥയും അത് വന്നിട്ടില്ല, വരികയാണെങ്കിലും ഈ പറഞ്ഞ പോലെ എഡിറ്റ് ചെയ്യാതെ കൊടുക്കണം എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും പേടിയാണ്. ആ ഒരു ഒരു യോ ഫാക്ടർ നന്നായിട്ടുണ്ട് എഴുത്തുക. ആർക്കും ഉണ്ടാവാം ഈ പറയുന്ന. അപ്പം പാൽത്തു ജാൻവറൊക്കെ വന്നപ്പോ എല്ലാരും ചോദിച്ചൊരു കാര്യം, ആരും ഇതാക്കിയില്ലേ, ഭീഷണിപ്പെടുത്തിയില്ലേ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ലേ, അങ്ങനെ ആ രീതിയിൽ ആരും വായിച്ചിട്ടില്ലാന്ന് തോന്നുന്നു സോഫാർ. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എഴുതുമ്പം ഈ പറയുന്ന എല്ലാവരെയും സുഖിപ്പിക്കുന്ന രീതിയിലുള്ള എഴുത്തുകളോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അത് ആ രീതിയിൽ തന്നെ പറയണം എന്നുമാണ് ആഗ്രഹം. താങ്ക് യു മാം. ഹായ് മാം, ഞാൻ മാതുശ്രീ. എന്റെ ക്വസ്റ്റ്യൻ മാമിനോട് ഇതാണ്. മാം ഇപ്പോ കുറച്ച് മുന്നേ ചോദ്യങ്ങളിൽ ചോദിച്ചിരുന്നു ഒരു ഒരു ആനിമൽ എങ്ങനെയാണ് ഒരു ഹോസ്റ്റൈൽ സിമ്പിൾ ആയിട്ട് ഇപ്പൊ മാറണേ. അതേപോലെ തന്നെ റൈറ്റേഴ്സ് ട്രൂത്ത് വിളിച്ചു പറയുമ്പോൾ ഹോസ്റ്റിലിറ്റി അവരുടെ മേത്ത് വരുന്നുണ്ട്. ശരിയാണ്. ഇപ്പൊ മാം പറഞ്ഞു മാം ട്രൂത്ത് പുറത്തേക്ക് വിളിച്ച് പറയാൻ താല്പര്യപ്പെടുന്ന ആളാണ്, അതിനെ മറച്ചു വെക്കാൻ താല്പര്യപ്പെടുന്ന ആളല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കിപ്പോ മാമിന്റെ പിന്നിലിരിക്കുന്ന പുസ്തകങ്ങളിൽ പലതും ഫിക്ഷനും നോൺ ഫിക്ഷനും ആവാം. അപ്പം നമ്മൾ അതിൽ ഇങ്ങനത്തെ ഡിഫറെന്റ് ജോണർ അല്ലാണ്ട് ഓരോ സിറ്റുവേഷൻസിനും ഓരോ ഡിഫറെന്റ് പേഴ്സ്പെക്ടീവ്സ് ഉണ്ടാവുമല്ലോ. മാം എങ്ങനെയാണ് മാമിന്റെ ഒരു ഇഷ്യൂവിനോടുള്ള പേഴ്സ്പെക്ടീവ് ഐഡന്റ് ചെയ്യാറ്? എഴുത്തിൽ എങ്ങനെയാണ് അത് കൊണ്ടുവരുന്നതെന്നാണ് ചോദ്യം. ഇപ്പൊ ഞാൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയയില് ഫേസ്ബുക്കിലൊന്നും ഞാൻ അത്ര ആക്റ്റീവ് അല്ല. അതായത് എന്റെ അഭിപ്രായങ്ങൾ ചിലപ്പോഴൊക്കെ എഴുതാറുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഒരു മീഡിയം എന്ന് പറയുന്നത് എഴുത്ത് കഥ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഈ പറയുന്ന പോലെ അതൊരു കൃത്യമായ പ്ലാൻ
കാര്യമൊന്നുമല്ല. ശരി, ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞാനൊരു കഥ എഴുതാം എന്നുള്ള രീതിയിലല്ല ഒന്നും എഴുതാം. ഇപ്പൊ ഈ പശുവിന്റെ സാധനമാണെങ്കിലും അത് ട്രിഗർ ചെയ്ത് വേറെ ചില സാധനങ്ങളാണ്. അങ്ങനെയാണ് ആ കഥയുടെ ഐഡിയ വരുന്നത്. അല്ലെങ്കിൽ അതൊരു ലേഖനം പോലെ ആവുള്ളൂ, നമ്മൾ ഒരു ആർട്ടിക്കിൾ എഴുതുന്ന പോലെ ആവുള്ളൂ. ഇപ്പോഴത്തെ ഒരു കറന്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഹൗ ദിസ് ടൂൾ ഇസ് ബീങ് യൂസ്ഡ് ഒരു പ്രൊപ്പഗാൻഡ സാധനമായിട്ട് അല്ലെങ്കിൽ ആസ് എ ഡിവിസീവ് ടൂൾ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ലേഖനം എഴുതുന്ന പോലെ ആവുള്ളൂ. അപ്പം ആ കഥയിലേക്ക് ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോട്ട് അല്ലെങ്കിൽ ചില കോൺവെർസേഷൻസോ ചില ഐഡിയാസാണ് വരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു കഥ എഴുതാമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് എഴുത്ത് പൊതുവെ എൻ്റെ. അല്ലാതെ നമ്മൾ ഇന്നൊരു വിഷയത്തോട് ഇന്നിപ്പോ ഒരു വിഷയം സംഭവിച്ചാൽ നാളെ തന്നെ അതിനെ കുറിച്ച് കഥ എഴുതാന്നല്ല. നമ്മുടെ മനസ്സിൽ പോറൽ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ടാവും, പിന്നീട് നമുക്കതൊരു കഥയായി വരും. അത് എങ്ങനെ വരുന്ന വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു നീല നിറമുള്ള ക്യാബിൻ കണ്ടിട്ടുള്ളൂ, അതിൽ നിന്ന് എന്റെ കഥയുടെ ഉള്ളടക്കമൊന്നും എനിക്ക് അപ്പൊ അറിയില്ല. എനിക്ക് എന്റെ അവസാനത്തെ വരി അറിയാം, കഥയുടെ ടൈറ്റിൽ അറിയാം, ആ ചില ഇമേജസ് ഉണ്ട്, ഇത്രയേ ഉള്ളൂ. പിന്നെ കഥ ഇവോൾവ് ചെയ്ത് വരികയാണ്. അതുപോലെയാണ് ഇപ്പം 121 എഴുതുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മൂന്ന് സുഹൃത്തുക്കൾ ഒരു സിനിമ കാണാൻ പോകുന്നു, നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്ന ഭയങ്കര രസകരമായ ചില കോൺവെർസേഷൻസ് തികച്ചും ഒരു ഗളി തിങ് എന്ന് പറയുന്ന പോലെ ആ സ്ഥാനത്തിൽ നിന്ന് എഴുതി തുടങ്ങി ആ നേരത്ത് ഈ പറയുന്ന 21 കലാപത്തെ കുറിച്ചോ ഒന്നും എന്റെ മനസ്സിൽ ഒരു ഐഡിയ ഇല്ല. അത് പിന്നീട് കഥയിലേക്ക് വരുന്നത്, ജിന്ന എന്നുള്ള കഥാപാത്രം പോലും പിന്നെയാണ് വരുന്നത്. അത് വരുന്നു, പിന്നെ അത് ഇവോൾവ് ചെയ്ത് വരുമ്പോൾ അതിനെ കുറിച്ചുള്ളൊരു രാഷ്ട്രീയ മാനം വരുന്നുണ്ട്. അതില് ചില ചോദ്യങ്ങൾ, ഒരു പെണ്ണ് എന്നുള്ള നിലയിലാവാം, ഒരു വ്യക്തി എന്നുള്ള നിലയിലാവാം, സാധനം അതുകൂടെ ആ കഥയിലേക്ക് വരികയാണ്. അത് ഈ പറയുന്ന കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് അല്ല, ബട്ട് ഇറ്റ് ഹാപ്പൻസ്. അത്രേ എനിക്ക് പറയാൻ അറിയുള്ളൂ. ഓക്കെ മാം, അപ്പൊ മാം പറഞ്ഞു ഇപ്പൊ മാമിന്റെ സ്റ്റോറി ഇവോൾവ് ചെയ്തിട്ടാണ് വരാറായിരുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിന്റെ ഒരു ഐഡിയ അങ്ങനെ അല്ലെങ്കിലും എൻഡ് എൻഡ് റിസൾട്ട് എപ്പോഴും സാറ്റിസ്ഫാക്ടറി ആവാറുണ്ടോ? അങ്ങനെയും പറയാൻ പറ്റില്ല. ഇപ്പൊ കാരണം ചില സാധനങ്ങൾ നമ്മൾ എഴുതി തുടങ്ങി നമ്മൾ വഴിയിൽ ഉപേക്ഷിച്ചു പോകും. ഇപ്പൊ ഞാനൊരു കാര്യം എഴുതുമ്പോൾ എഴുതിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കാറില്ല. എഴുതി കുറച്ചു കാലം ഞാൻ അവിടെ വെക്കും, എന്നിട്ട് തിരിച്ചുപോയി അത് വായിക്കുമ്പോൾ ആ ഇത് കൊള്ളാം എന്ന് തോന്നിയാൽ മാത്രമേ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ, എഡിറ്റിംഗ് ഒക്കെ ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് തോന്നുന്ന എല്ലാ ചിന്തകളും എഴുതി വരുമ്പോൾ ഗംഭീരാവണമെന്നൊന്നുമില്ല. ആ ഒരു സമയത്ത് എഴുതുന്ന സമയത്ത് നമുക്ക് എഴുതുന്ന ഓരോ സെന്റൻസും ഓരോ ആശയവും വളരെ ഭംഗിയായിട്ട് തോന്നും, നമ്മുടെ സൃഷ്ടിയാണല്ലോ. പക്ഷെ കുറച്ച് എഴുതി വായിക്കുമ്പോൾ പോരാൻ തോന്നി അത് ഉപേക്ഷിക്കും. പിന്നെ എഴുതി പൂർത്തിയാക്കിയാലും ഇപ്പം രണ്ട് മൂന്ന് അടുത്ത സുഹൃത്തുക്കളുണ്ട്, അവർക്ക് അയച്ചു കൊടുത്ത് അവരുടെ അഭിപ്രായം കൂടെ കേട്ടിട്ട് അവർക്കും അത് നന്നായിട്ട് തോന്നി എന്നാൽ മാത്രമേ ഞാനത് പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറുള്ളൂ. ഓക്കെ, താങ്ക് യു മാം. ഹലോ മാം, എൻ്റെ പേര് അമൻ. എനിക്ക് ചോദിക്കാറുള്ള എന്താന്ന് പറഞ്ഞാൽ, യാഥാസ്ഥിക ജീവിതത്തിൽ നിന്ന് പുറത്തു കടന്ന ഒരു സ്ത്രീ എഴുത്തുകാരി എന്ന നിലയിൽ മതത്തിനകത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ പ്രകടമായി അനുഭവപ്പെടേണ്ടി വന്നിട്ടുണ്ടോ? അമൻ അല്ലേ പറഞ്ഞ? യെസ് മാം. എന്റെ മകന്റെ പേര് അമനാണ്. ഞാൻ ഒന്ന് ഈ പറയുന്ന ഒരു യാഥാസ്ഥിതിക ജീവിതം ഇതുവരെ ജീവിച്ചിട്ടില്ല. ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഐ ആം പ്രിവിലേജ്ഡ് എന്ന് തന്നെ പറയേണ്ടി വരും. കുറെ കാര്യങ്ങളിൽ ഈ പറയുന്ന കുറെ ഡിസ്ക്രിമിനേഷൻ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. കുറെ ഇപ്പൊ കുറെ പെൺകുട്ടികൾ നമ്മൾ ഇങ്ങനെ കോളേജിലൊക്കെ പോയി സംസാരിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് തട്ടയിടാതെ നടക്കാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടേ ഇല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തട്ടയിട്ടില്ല. അപ്പോഴാണ് അവര് പറയുന്ന വീട്ടിന്റെ ഉള്ളിൽ പോലും ചിലപ്പോൾ ഒന്ന് തട്ടം വീണു പോയാൽ ഈ പറയുന്ന ബന്ധുക്കളൊക്കെ വരികയാണെങ്കിൽ അവര് പറയുന്ന ചീത്ത പറയുന്നതും എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമാണ്. കാരണം ഞാൻ ഈ പറയുന്ന ഒരു കാര്യത്തിലൂടെയും കടന്നു പോയിട്ടില്ല. അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന അങ്ങനെ ഒരു സ്ഥാനത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ല. ഞാൻ മലപ്പുറം പോലെ ഒരു സ്ഥലത്താണ് ജീവിച്ചെങ്കിലും അന്ന് ആ ചുറ്റുപാടുകളിൽ എനിക്ക് തോന്നുന്നു ഹൈസ്കൂളൊക്കെ കഴിയുമ്പോൾ തന്നെ കെട്ടിച്ചു വിടുന്ന ഒരു ഒരു കാലം പെൺകുട്ടികളെ.
ആ ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ല. പിന്നെ കുറെ കുറെ പ്രിവിലേജുകളിലൂടെ വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു രീതിയിലുള്ള മതം എന്നെ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഭരിക്കുന്ന ഒരു ഒരു ഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ല. ഇപ്പൊ ഹലാൽ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നല്ലോ, അത് കണ്ടു കഴിഞ്ഞപ്പോ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അവർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല. അതായത് നമുക്ക് ഇങ്ങനെയല്ലാതെ മതത്തിന്റെ ഉള്ളിലല്ലാതെ ജീവിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, പിന്നെ എന്താണ് ആ സിനിമ മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ അതിനെ വിമർശനാത്മകമായിട്ട് പറഞ്ഞപ്പോ പറഞ്ഞായിട്ട് ഇപ്പൊ നീ ജീവിക്കുന്നില്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ, അല്ലെങ്കിൽ ഈ മതത്തിന്റെ ഉള്ളിലല്ലാതെ. ഞാൻ പറഞ്ഞ അത് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ആ ബുദ്ധിമുട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ റിസേർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം എൻ്റെ കൂടെ റിസേർച്ച് ചെയ്ത ഒരാള് അവള് ആ പ്രായം വരെ തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടിട്ടില്ല. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സില്ലി ആയിട്ട് തോന്നും, കാരണം ഞാനൊക്കെ സീസൺ ടിക്കറ്റ് എടുത്ത പോലെ സിനിമ തിയേറ്ററിൽ പോയിട്ട് ഇരിക്കുന്ന ആളാണ്, ബാക്ക് ടു ബാക്ക് സിനിമകൾ കാണുന്ന ആളാണ്. എനിക്ക് ഇതുവരെ സിനിമക്ക് പോകാൻ ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല എന്ന് കരുതി അതുപോലെ ബുദ്ധിമുട്ടുകളുള്ള എതിർപ്പുകളുള്ള ഒരുപാട് പേരുണ്ട്. എനിക്കില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്ന കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് നമുക്ക് അറിയാം ഒരു പട്ടമൊന്ന് വീണു പോകുമ്പോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറ്റാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പൊ ഇതുവരെ ഇപ്പൊ ചോദിച്ച ചോദ്യമാണ് എനിക്ക് ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല. അതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ദേവഗിരിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കന്ന് അവിടെ ഫിലിം ക്ലബ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കൃത്യമായിട്ട് എല്ലാ സമയത്ത് നമ്മൾ സ്ക്രീനിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഫിസിക്സിന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ, അവന് സിനിമ ഭയങ്കര താല്പര്യമാണ്. അവൻ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അവന് വീട്ടിൽ പഠിക്കുന്ന പുസ്തകങ്ങളും ഖുറാനും അല്ലാതെ വേറൊരു പുസ്തകം വായിക്കാൻ പോലും അനുവാദമില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ടാവും, ബുദ്ധിമുട്ടുകളുള്ള ആളുകളുണ്ടാവും. ലക്കിലി ഫോർ മീ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ, എനിക്ക് അങ്ങനെയുള്ള ഒരു ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. മതം എന്റെ ജീവിതത്തിൽ ആ രീതിയിൽ ഇടപെട്ടിട്ടില്ല. മാമിന്റെ കാസ്റ്റ് കോളത്തിലുള്ള ആ ഒരു മതം ഉണ്ടല്ലോ, ആ മതത്തിനെ പറ്റി മാം എപ്പോഴെങ്കിലും ബോധേഡാവേ അതിലേക്ക് ഇറങ്ങി കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാമിന് തോന്നിയിട്ടുണ്ടോ ആ മതം കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എന്ന്? ഏത് മതം മോളെ ഡിഫിക്കൽട്ട് അല്ലാത്തത് ഫോർ എ വുമൻ? അപ്പൊ മതത്തിൽ ഫ്രീഡം ഒന്നും പറയുന്നില്ല എന്നാണോ മാമിന്റെ ഒരു കൺസെപ്റ്റ്? അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മള് മതത്തെ കുറിച്ച് പറയുമ്പോ ഈ മതഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുമ്പോ ആരാണ് അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇയാള് വായിച്ചിട്ടുണ്ടോ? പേരെന്താ പറഞ്ഞു? അതിന്റെ പേര് നൈഹ. ഓക്കെ, നൈഹ. നൈഹ വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ മീൻസ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല. നമ്മളൊക്കെ ജസ്റ്റ് പഠിച്ചുകൊണ്ട് നിൽക്കല്ലേ. ഇപ്പൊ ഒരു മനുഷ്യനും ഫുള്ളും പഠിച്ച ആൾക്കാരല്ല, എല്ലാരും എല്ലാരും സ്റ്റുഡൻസ് ആണ് എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ അല്ല ഈ പറയുന്ന ഇപ്പം നൈഹ വിശ്വസിക്കുന്ന ഒരു മതത്തിന്റെ എല്ലാ മതങ്ങൾക്കും അവരുടേതായ ഒരു ഗ്രന്ഥമുണ്ടല്ലോ, ആ പുസ്തകം മുഴുവൻ വായിച്ചിട്ടുണ്ടോ? മുഴുവനായിട്ടില്ല മാം, സിൻസിയർലി ഇല്ല. ഓക്കെ, ഈ പറയുന്ന ഇപ്പൊ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായിച്ചു പോവാം. ഇപ്പം അതായത് നമ്മുടെ ഒരു ഒരു കസ്റ്റം പോലെയാണ്. ഇപ്പൊ നോമ്പിന്റെ സമയത്താണെങ്കിൽ ഖുർആൻ മുഴുവൻ ഓതുക, രാമായണ മാസമാണെങ്കിൽ രാമായണം മുഴുവൻ വായിക്കുക, അല്ലെങ്കിൽ ബൈബിള് മുഴുവൻ വായിക്കുക. ഇത് നമ്മള് ഒരു എന്താ പറയാ തികച്ചും ഒരു 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 പ്രോസസ്സായിട്ട് നമുക്ക് ചെയ്യാം, കാരണം നമ്മുടെ വിശ്വാസത്തിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളത് ഇങ്ങനെ വായിച്ചു പോകും. വെറുതെ വായിച്ചു പോകുന്നതും അത് കൃത്യമായി അനലൈസ് ചെയ്ത് എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് എന്ന് നോക്കി നമ്മൾ വായിക്കുന്നുണ്ടോന്ന് ഞാൻ ചോദിച്ചു. അർത്ഥത്തിൽ കേട്ടോ, മറ്റേ സിനിമയെ ചോദിച്ചിട്ടില്ലേ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ച പോലെ എന്തിനാ വായിക്കുന്നതെന്ന് അർത്ഥത്തിലാണ് ചോദിച്ചത്. നമ്മൾ ശരിക്കും ഈ പറയുന്ന ഓരോ വ്യക്തിയും ഈ പറയുന്ന ഗ്രന്ഥങ്ങളെ കൃത്യമായി പഠിച്ച് അനലൈസ് ചെയ്ത് നോക്കുന്നുണ്ടോ? അതല്ല ഇത് നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു തരുന്നതാണോ? ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യോ, ഇങ്ങനെ ചെയ്യോ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഇത് നമ്മൾ കേൾക്കുന്നതല്ലേ, മറ്റു ആളുകളുടെ ഇന്റർപ്രിട്ടേഷൻ അല്ലേ നമ്മൾ സ്വീകരിക്കുന്നത് ജീവിതത്തിൽ മിക്കവാറും അല്ലേ, മിക്കപ്പോഴും. ആ അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് മാം അപ്പം ആ മതം എന്താണെന്ന് നോക്കിയിട്ടുണ്ടാവില്ലേ?
അപ്പൊ മാമിന് ഇതിന്റെ അകത്ത് ഇങ്ങനെ ഭയങ്കര ഒരു പിടിച്ചു കെട്ടലാണ് അല്ലെങ്കിൽ ഫ്രീ ആണ് തോന്നിയിട്ടുണ്ടോ? മീൻസ് എനിക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു, ഉമ്മ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന സമയത്ത്, പുതിയ ലിമിറ്റേഷൻസ് ഇങ്ങനെ വെക്കുന്ന സമയത്ത്. അപ്പൊ ഞാന് പിന്നെ ഇങ്ങനെ വിചാരിച്ച് ഓക്കെ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് മൂവ് ചെയ്യണം. പക്ഷെ മാം പറഞ്ഞ കുറച്ചും കൂടി എക്സ്പീരിയൻസ് അല്ലേ, അപ്പൊ മാം എപ്പോഴെങ്കിലും ആ മതത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ മാമിന് തോന്നിയിട്ടുണ്ടോ മതം അല്ലെങ്കിൽ ആ ഗ്രന്ഥം ഫ്രീഡം നൽകുന്നുണ്ട് എന്ന്? ആള് പറയുന്നതല്ലേ ഞാൻ ചോദിക്കുന്നത്. മാം അതിൽ പഠിച്ച സമയത്ത് എന്താണ്? ഒന്ന് ഞാൻ പറയാം, നമ്മള് എല്ലാ മതങ്ങളും എടുത്താലും നമ്മൾ ഭയങ്കരമായിട്ട് അതിന്റെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്റെ റിച്വൽസ് ആണ്. അതായത് ഈ പുസ്തകത്തിന്റെ ഒരു എസെൻസ് എന്നുള്ളതിനേക്കാളും നമ്മൾ റിച്വൽസിലാണ് നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ പറയുന്ന നോമ്പ് നിസ്കാരങ്ങളാവാം, മറ്റ് ചടങ്ങുകളാവാം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കൃത്യമായിട്ട് നമ്മളത് പഠിക്കുന്നുണ്ടോന്നാണ്. അതായത് ഇപ്പൊ ഖുർആന്റെ കാര്യമാണ് പറയുന്നത്, അതിൽ എവിടെയാണ് പർദ അങ്ങനെ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ വായനയിൽ ഞാൻ കണ്ടിട്ടില്ല. മാന്യമായ വേഷം എന്നേ പറഞ്ഞിട്ടുള്ളൂ. നബിയുടെ കൂടെ മകളോ ഒക്കെ യുദ്ധത്തിന് പോയിട്ടുണ്ടായിരുന്നു ഒന്നിച്ച്. നബിയുടെ ആദ്യ ഭാര്യ നല്ല പിന്നെ ബിസിനസ് വുമൺ ആയിരുന്നു. അവരായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അവര് തമ്മിൽ അത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മുത്തലാക്ക് പോലെയുള്ള വളരെ പെരിഫറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ വളരെ മിസ് ഇന്റർപ്രറ്റ് ചെയ്ത കാര്യങ്ങളിൽ മാത്രം നമ്മൾ നിൽക്കുന്നത്. അപ്പം ഇത് എങ്ങനെ വായിക്കുന്നു എന്നുള്ളതിനും അനുസരിച്ചാണ്. പിന്നെ ഈ പറഞ്ഞ കാര്യം തീർത്തും പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എന്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനും എന്റെ ദൈവമല്ലേ ആ ശക്തിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമായിട്ടാണ്. അത് ഹാപ്പനിങ് സംതിങ് എന്താ പറയാ ഇൻസൈഡ് യു. അത് ഒരു പള്ളിയിലോ അമ്പലത്തിലോ ഒന്നും പോയിട്ട് കിട്ടുന്നതല്ല എനിക്ക്. എന്റെ കാര്യമായിട്ടോ പറയുന്നത് അങ്ങനെ ഒരു സാധനമല്ല. അത് നമുക്ക് നേരിട്ട് ഒരു കമ്മ്യൂണിയൻ എന്നുള്ള ഒരു കാര്യത്തിൽ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഏത് മതം എടുത്തോളൂ, ഏത് പ്രവാചകനെ എടുത്തോ, യേശു ആയിക്കോട്ടെ, നബി ആയിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, ഇവർക്കൊക്കെ ഒരു എൻലൈറ്റ്മെന്റ് വന്നത് അവർ ഒരാ പള്ളിയിലോ അമ്പലത്തിലോ ഒന്നും പോയിരുന്ന സമയത്തല്ലല്ലോ. ഇവരൊക്കെ ആട്ടിടയന്മാരായിരുന്നു. ഇവരൊക്കെ ആടിനെ മേക്കാൻ പോയപ്പോ ഈ പറഞ്ഞ ഭയങ്കര ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് ഒറ്റക്കിരിക്കുമ്പോ, കാരണം ആട് മേഞ്ഞ് നടക്കുന്ന അവർ ഒറ്റക്കിരിക്കുമ്പോഴാണ് അവർക്ക് ഈ ഒരു ഒരു ബോധം അല്ലെങ്കിൽ ആ എൻലൈറ്റ്മെന്റ് വരുന്നത്. അവര് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഗോഡ് എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിക്കുന്നത്. അവരും ആ പ്രകൃതിയില് പ്രകൃതിയും ആയിട്ട് അത്രയും ഒരു ഒരു താളത്തിലോ ലയത്തിലോ ഇരിക്കുമ്പോ ആണ് സംഭവിക്കുന്നത്. ഈ പറയുന്ന ഭയങ്കര ആൾക്കൂട്ടമുള്ള ഭയങ്കര ആഘോഷമുള്ള ഒരു 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 ആരാധനാലയത്തിൽ പോയിട്ടിരിക്കുമ്പോഴും അല്ല. പിന്നെ നമ്മൾ എന്തിനാണ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് ഓരോ റീസൺസ് ഉണ്ടാവും പറയാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം മത അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. ഞാൻ തീർത്തും ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അൺസീൻ ഒരു ഒരു ഫോഴ്സ് എനർജി എന്തായാലും അത്രയാണ്. അല്ലാതെ ഈ പറയുന്ന പുസ്തകം പഠിച്ചാൽ അതിൽ എനിക്ക് എത്ര സ്വാതന്ത്ര്യം എത്ര അളവിൽ തന്നിട്ടുണ്ട്, ഇത്ര ഗ്രാമാണോ ഇത്ര കിലോ ആണോ എന്ന് നോക്കിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഈ പറയുന്ന കാര്യം എന്റെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതീ മതമാണോ എന്റെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളാണോ തരേണ്ടത് എന്നുള്ള ഒരു ഒരു ബേസിക് ചോദ്യം ഇല്ലേ? ഓക്കെ മാം. Okay, I hope that all the questions are over. Now it's time to wind up the session. My heartfelt thanks to Shahna ma'am, who has spoke for us today. Thank you, ma'am. Thank you for finding time for us. Then I also thank each and every one of you for being a part of today's session. Thank you. Thank you.